ഫേക്ക് എൻകൗണ്ടർ ഞങ്ങൾ നടത്താറില്ല. ആരുടെയും നിസ്സഹായവസ്ഥ ഞങ്ങൾ മുതലെടുക്കാറുമില്ല. ഞങ്ങൾ പോലീസുകാർക്ക് നിയമത്തിൽ എപ്പോഴും അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. ഇനി നിനക്കെതിരെ ചെയ്യേണ്ടതെല്ലാം മുംബൈ പോലീസ് നോക്കിക്കൊള്ളും. രാഗിണി പണ്ഡിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ അന്വേഷണവും നിന്നിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുക. ഓർമ്മിച്ചോ? നിങ്ങൾ തീയോടാണ് കളിക്കുന്നത്. കത്തി ചാമ്പലായി പോകും. ഒരിക്കലും അനന്യ എന്ന പേരായി വന്ന് എന്നെ ചതിച്ചു. എന്ന് വെച്ച് എല്ലാ പ്രാവശ്യവും നിങ്ങൾ ജയിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. നീ വലിയ ബുദ്ധിമാനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് വിദ്യുത്? എന്നാ നിനക്ക് തെറ്റിപ്പോയി. ഞങ്ങളുടെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയിരിക്കും സേഫ്ലി. ഇനി രാഗിണി പണ്ഡിറ്റിന്റെ കാര്യം മാത്രം. അവരെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും. ഒരിക്കലും അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഐ സ്വേർ വിദ്യുത്, പിന്നെ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാനായി നല്ല ടൈറ്റ് സെക്യൂരിറ്റിയിലായിരിക്കും അവർ. ഓർമ്മിച്ചു? നീരജ് എന്താ ഇതുവരെ വിളിക്കാത്തത്? ഭഗവാനെ, എല്ലാം ശരിയാക്കി തരണേ. ഡിഡി എന്തെങ്കിലും അറിഞ്ഞോ? സാറിന്റെ ഫോൺ ഉണ്ടായിരുന്നു. സാറും ചേട്ടത്തെയും കൂടി മോളെ അവിടെ നിന്ന് രക്ഷിച്ചു. സത്യാണോ ഈ പറഞ്ഞത്? താങ്ക് യു, താങ്ക് യു ഭഗവാനെ. പിന്നെ വിദ്യുതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ടാവും. മാഡം ഒട്ടും പേടിക്കണ്ട, അയാളിപ്പോ പോലീസ് കസ്റ്റഡിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. മിഷ്ടി, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് അവളെ കാണാൻ പറ്റില്ല. തീർച്ചയായും കാണാൻ കഴിയും. അവസാനം നീരജ് സാറും ചേട്ടത്തെയും കൂടി മോളെ അവിടെ നിന്ന് രക്ഷിച്ചു. അവർക്ക് ഒരുപാട് അപകടങ്ങൾ നേരിടേണ്ടി വന്നു. അവർ അന്യോന്യം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാ. ഒരിക്കലും അവർക്ക് പിരിഞ്ഞിരിക്കാനാവില്ല അല്ലേ? അതെ ഡിഡി, ഡിഡി പറഞ്ഞത് ശരിയാ. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കഴിയാനാണ് ദൈവം സൃഷ്ടിച്ചത്. മിഷ്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വന്നു. ഹെലിപ്പാഡ് കുറച്ച് ദൂരത്തായിരുന്നു. ഗോവ പോലീസിന്റെ സഹായത്താൽ വിദ്യുത്തിനെയും വേറൊരു ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നു. ശരി, ഓക്കെ ഓക്കെ. കുഞ്ഞിന് നല്ല പരിക്ക് പറ്റിട്ടുണ്ട്. നീരജിനും അവനിക്ക് കുഴപ്പമില്ല. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പാവം ജൂഹി, കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അവളെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. ഒരു മിനിറ്റ്, നീ ചിന്തിക്കുന്നത് തെറ്റാണെന്നാ തോന്നുന്നത്. നീന, ജൂഹിയുടെ മരണം ഒരു നാടകമാണല്ലേ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, അമ്മ ഇപ്പോ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അമ്മയുടെ പേരെക്കുട്ടി ACP അല്ലേ? പോലീസിന് ചിലപ്പോ കേസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഈ നാടകമാണോ വലിയ കാര്യം? എന്റെ പേരെക്കുട്ടി എന്നിൽ നിന്ന് ഒളിക്കുകയാണെന്നോ കള്ളം പറയുകയാണെന്നോ? ഞങ്ങളെ ഒന്നും അവനപ്പോ വിശ്വാസമില്ല അല്ലേ? അമ്മേ, നമ്മൾ അക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത്ര നന്നായി ആക്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അവർ അറിയിക്കാത്തത്. ഒന്ന് നിർത്തടാ, അവനിഞ്ഞു വന്നോട്ടെ. ഞാൻ അവന് നല്ല രണ്ട് പെട കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് അരുന്ധതി എന്നല്ല. ഇനി ഏതായാലും നീരജു അവനെയും വീട്ടിലെത്തട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാലോ. ഇപ്പൊ നമുക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നീരജും അവനെയും എന്തിനാണ് ഇത് ചെയ്തതെന്ന് നമുക്കറിയാം.
കുഞ്ഞിനെ രക്ഷിക്കണമെന്ന ആഗ്രഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമാണ്, എനിക്കറിയാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നീരജിനോട് അവനോട് ഒരിക്കലും ദേഷ്യപ്പെടരുതെന്ന്. ഒരു കണക്കിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സേഫാ. അവർ രണ്ടുപേരും സുരക്ഷിതരായി എവിടെയാണ് ഉള്ളതെന്ന കാര്യവും നമുക്കറിയാവുന്നതല്ലേ? നീന പറയുന്നത് ശരിയാ. ജൂഹി മാഡം, കുറച്ച് ടെസ്റ്റുകൾ എടുക്കാനുണ്ട്. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം. കുറച്ച് ടെസ്റ്റുകൾ എടുക്കാറുണ്ട്. ഇയാളുടെ എല്ലാ ടെസ്റ്റുകളും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാവും. ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് നടക്കും. കൊണ്ടുപോയി ഇയാളെ. ഈ അവനോട് പോയി സർ, ജൂഹി മാഡം എൻ്റെ കൂടെയാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് അപ്രതീക്ഷയായി. ഡി ഡി സ്റ്റേഷനിൽ പോയിക്കോ. വിദ്യുത്തിനെ ലോക്കപ്പ് ചെയ്യണം. അയാളെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാനൊന്ന് ജൂഹിയെ നോക്കട്ടെ സർ. ജൂഹി, നീ എന്താ ചെയ്തത്? എന്ത് ചെയ്യാനാ? അവന് എനിക്ക് മിഷ്ടിയെ കാണണമെന്നുണ്ടായിരുന്നു, അവളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ജൂഹി, വിദ്യുത്ത് അവിടെ ഉണ്ട്. ആ, ഉണ്ടാവും. പക്ഷെ എന്ത് പക്ഷേ? കാര്യം എന്താ ജൂഹി, പറ. ജൂഹി, വിദ്യുത്ത് വിചാരിച്ചിരിക്കുന്നത് നീ മരിച്ചുപോയെന്ന. രാഗിണി പണ്ഡിറ്റിന് നിന്നെ കൊല ചെയ്ത കുറ്റത്തിന് ഷൂട്ട് ഓൺ സൈറ്റ് ഓർഡർ കൊടുത്തിരിക്കുക. പിന്നെ വിദ്യുത്ത് ഞങ്ങളുടെ കയ്യിൽ അകപ്പെട്ടത് വളരെ ബുദ്ധിമുട്ടിയാ. ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞാൽ പോലീസിന് അയാളെ റിലീസ് ചെയ്യേണ്ടി വരും. നമ്മുടെയൊക്കെ ഇതുവരെയുള്ള പരിശ്രമം പാഴാകുമെന്ന് നീ എന്താ മനസ്സിലാക്കാത്ത? അവനെ എനിക്ക് നിന്നെ കരച്ചിലടക്കാനായില്ല. ജൂഹി പ്ലീസ്, ഇത് വെറുതെ കരഞ്ഞ് പാഴാക്കാനുള്ള സമയമല്ല. നമ്മളിപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് കടന്നിട്ടേ ഉള്ളൂ. ജൂഹി, നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല, ബലഹീനരാകാൻ പാടില്ല. നമ്മുടെ ഈ ഒരു തെറ്റുകൊണ്ട് മുഴുവൻ പ്ലാനും പരാജയപ്പെടും. ജൂഹി, ഞാൻ പറയുന്ന ദയവേ ഇത് മനസ്സിലാക്ക. പക്ഷെ അവനെ എനിക്ക് എങ്ങനെ എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എനിക്ക് എങ്ങനെ സ്വയം നിയന്ത്രിക്കാനാവുമെന്ന് അറിയില്ല. എനിക്ക് ഇതുവരെ മിഷ്ടയെ കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ അമ്മയാ. എനിക്ക് എങ്ങനെ നിയന്ത്രിക്കാനാവും? ജൂഹി, എനിക്ക്
എനിക്ക് മനസ്സിലാവും. ഇല്ല മനസ്സിലാവില്ല, നീ ഇതുവരെ ഒരു അമ്മയായിട്ടില്ലല്ലോ, നിനക്കത് മനസ്സിലാവില്ല. ജൂഹി നോക്ക്, ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം മിഷ്ടിക്ക് ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടിയാ, പിന്നെ നമ്മുടെ പ്ലാൻ ഫെയിൽ ആവാതിരിക്കാനും. നീ പറഞ്ഞത് ശരിയാ, ഞാൻ ഒരു അമ്മയായിട്ടില്ല, പക്ഷെ ഒരു സ്ത്രീയാ. ആർക്കാണോ ഈ കുഞ്ഞിനു വേണ്ടി ആ മനുഷ്യനെ നഷ്ടപ്പെടുമെന്ന് അഭിനയിക്കേണ്ടി വരുന്നത്, അവർക്കൊരിക്കലും. നീരജനെ എനിക്ക് നഷ്ടപ്പെട്ടു, നീരജനെ നഷ്ടപ്പെട്ടു എന്ന് അഭിനയിക്കേണ്ടി വന്നു. ബന്ധുക്കളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു. ആ വേദന നിനക്ക് മനസ്സിലാവോ? ജൂഹി, ഞാൻ ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചു, മിഷ്ടിയെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. മുറിവ് വലുതല്ലെങ്കിലും ബ്ലഡ് പോയത് കാരണം ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ഡോക്ടർ വീട്ടിൽ വന്ന അവളെ നോക്കിക്കോളും. ആൻഡ് ഡോണ്ട് വറി, അവൾക്ക് പെട്ടെന്ന് സുഖാവും. നിനക്ക് വേണമെങ്കിൽ അവളെ വീട്ടിൽ വന്ന് കാണാം. താങ്ക് യു സോ മച്ച് നീരജ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, നീ എന്തൊക്കെയാണോ എനിക്ക് വേണ്ടി ചെയ്തത് അതിനൊക്കെ നന്ദിയുണ്ട്. നേഴ്സ്, ഈ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾ എടുക്കും. ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്. ഡോക്ടർ പറയുന്ന തികച്ചും ശരിയാ. ഇനി മിഷ്ടി ഈ വീട്ടിലല്ലേ കഴിയുന്നത്, അപ്പൊ അവളുടെ ആരോഗ്യ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണ്ടേ? മിസ്റ്റർ നീരജ്, എനിക്ക് നിങ്ങളുടെയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെയും ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് വേണം. എമർജൻസിക്ക് അത് ഉപകരിച്ചോ ഡോക്ടർ? ഞാൻ റിപ്പോർട്ട്സ് എടുത്തോണ്ട് വരാം. ഓക്കെ. സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പിന്റെ സാമ്പിൾ വേണം. എന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിൽ മുഴുവൻ വിഷം നിറഞ്ഞിരിക്കുകയല്ലേ? ഓക്കേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ശ്വേത ആന്റി, ഞാൻ നിങ്ങളോടെല്ലാം കൈ കൂപ്പി മാപ്പ് ചോദിക്കുക. എന്റെ നിസ്സഹായത കൊണ്ടാ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്. ജൂഹി, യഥാർത്ഥത്തിൽ നിനക്കറിയില്ല ഞങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന്. ജൂഹി, നീ ഇന്ന് മിഷ്ടിയുടെ കൂടെ തന്നെ ഇരിക്കെ നീ ഇവളുടെ അമ്മയല്ലേ? പക്ഷെ ജൂഹി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. കാരണം രാഗിണി പണ്ഡിറ്റിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ജൂഹിയെ മറ്റാരും കാണാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കെല്ലാം വാക്കു തരുന്നു, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടാവില്ല. എനിക്ക് നിന്നോട് ദേഷ്യം. ഞാൻ എന്ത് ചെയ്യട്ടെ? ജൂഹി കാണിച്ച തെറ്റുകൊണ്ട് നമ്മുടെ ഇത്രയും കാലത്തെ പരിശ്രമങ്ങൾ എല്ലാം വ്യർത്ഥമാകുമായിരുന്നു, നമ്മുടെ മിഷൻ ഫെയിൽ ആകുമായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ ദേഷ്യപ്പെട്ടത്. ഇത്രയൊക്കെ നടന്നിട്ട് കൂടി നീരജ് ജൂഹിക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല.
ലോകം ഇത്ര ഡെവലപ്പ് ചെയ്തിട്ടും നിങ്ങൾ പോലീസുകാരുടെ ഇന്ററോഗേഷൻ റൂം പഴയതിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. 70സിലെ സിനിമകളെ പോലെ. മുറി പഴയതുപോലെയാണെങ്കിലും ചോദ്യം ചെയ്യുന്ന രീതിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. And I need to speak to my lawyer. അന്തന ചാർജ് ഷീറ്റ് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. ചോദ്യം ചെയ്യലും തുടങ്ങിയിട്ടില്ല. ഇതൊരു തുടക്കം മാത്രം. ജിടി ഇങ്ങനെയല്ലേ എല്ലാവരും നിങ്ങളെ വിളിക്കുന്നത്? ഈ യൂണിഫോം നിങ്ങൾക്ക് ചേരുന്നുണ്ട്. നിങ്ങളുടെ പക്കൽ പോലീസ് യൂണിഫോമും പവറും ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും തോക്കെടുക്കാനും ആരിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും മൊഴിയെടുക്കാനും കഴിയും. ഈ പവറിന് എപ്പോഴും ഒരു ചീഞ്ഞ ഗന്ധമാണ്. പക്ഷെ നിങ്ങൾ പോലീസുകാർക്ക് ഈ പവർ എപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന കാര്യം ഒട്ടും തന്നെ അറിയില്ല. അതെനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനാവും. അതിനുശേഷം ഞാൻ നിങ്ങളെല്ലാരെയും എന്നെ പോലെ ബാറ്റ്മാൻ ആക്കി മാറ്റും. അവനി അവനി നീരജ്, ഞാൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? മിഷ്ടിക്ക് വേണ്ടി. അവൾക്ക് ഇതെല്ലാം ഒത്തിരി ഇഷ്ടോ? അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഒരു കുറവും ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് കിട്ടണം. നല്ല വേദന ഉണ്ടോ? ഇല്ല. ജൂഹി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ടാണോ നിനക്ക് ഇത്രയും ദേഷ്യം? അല്ല, എനിക്ക് നിന്നോടാ ദേഷ്യം. ഞാൻ എന്ത് ചെയ്യട്ടെ? ജൂഹി കാണിച്ച തെറ്റുകൊണ്ട് നമ്മുടെ ഇത്രയും കാലത്തെ പരിശ്രമങ്ങളെല്ലാം വ്യർത്ഥമാകുമായിരുന്നു. നമ്മുടെ മിഷൻ ഫെയിൽ ആകുമായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ ദേഷ്യപ്പെട്ടത്. ഇത്രയൊക്കെ നടന്നിട്ട് കൂടി നീരജ് ജൂഹിക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവനെ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ജൂഹി അവളുടെ മകളെ ആദ്യമായിട്ടാ കാണുന്നത്. അവളുടെ അവസ്ഥ നീ കണ്ടില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അവളോട് എന്ത് പറയാനാ? നീ ഇപ്പോഴും ജൂഹിയെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണോ? സ്വന്തം ഇമോഷൻസ് മറച്ചു വെക്കുന്ന ആദ്യത്തെ പെണ്ണൊന്നും അല്ല അവൾ. നമ്മളെല്ലാം ആ അവസ്ഥയെ തന്നെയല്ലേ. ഞാൻ പറഞ്ഞതും കള്ളമാണ്. അച്ഛമ്മയോട്, നീനമ്മയോട്, പപ്പയോട്, പിന്നെ നിന്റെ അമ്മയോട്. ആലോചിച്ച് നോക്കവർക്ക് എന്ത് വിഷമം തോന്നി കാണുമെന്ന്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്തായിരിക്കും അവരുടെ ഫീലിങ്സ് എന്ന്. നമ്മളും നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വച്ചിരിക്കുക. പക്ഷെ എന്തിനു വേണ്ടി? ഈ കാര്യത്തിൽ എനിക്കും പങ്കുണ്ട്. ഞാനും എന്റെ പേരൻസിനോടും നീനാമ്മയോടും അച്ഛമ്മയോടും എല്ലാവരോടും എന്തുമാത്രം കള്ളം പറഞ്ഞു. അവനി, നീ പോയതിനു ശേഷം എല്ലാവർക്കും എന്തുമാത്രം വിഷമമുണ്ടായെന്നറിയോ? നീരജ്, ഞാൻ അഭിനയിച്ചതെന്ന് നീയും വിശ്വസിക്കുന്നുണ്ട്? അത് നാടകമായിരുന്നു. പക്ഷെ നിന്നിൽ നിന്ന് അകന്നു നിന്ന വേദന ഒരിക്കലും നാടകമാവില്ല അവനി. നമ്മുടെ ആദ്യത്തെ ആനിവേഴ്സറിയുടെ ആഘോഷങ്ങൾ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകുന്നത് ഒട്ടും എളുപ്പമല്ല അവനി. ഐ ആം സോറി ഫോർ ദാറ്റ്. അതെല്ലാം നമ്മുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നില്ലേ? നിനക്കറിയോ, ഓരോ ദിവസവും എനിക്ക് ഭയം തോന്നിയിരുന്നു. ഞാൻ ഭയന്നിരുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുമെന്ന്. നീ അപകടത്തിലാണെന്ന കാര്യം അറിഞ്ഞിട്ട് കൂടി ഞാൻ എല്ലാവരോടും ആ കാര്യം മറച്ചു വെച്ചു. അലിയോട് പോലും പറഞ്ഞില്ല. അലി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെന്ന്. അവനെ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നിൽ നിന്ന് അകന്ന് നീ വളരെ ദൂരെ പോയപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന്. എനിക്കായാലും നിനക്കായാലും ഒരിക്കലും പിരിഞ്ഞിരിക്കാനാവില്ല. നമ്മുടെ ആദ്യത്തെ ആനിവേഴ്സറിയുടെ ആഘോഷങ്ങൾ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകുന്നത് ഒട്ടും എളുപ്പമല്ല അവനി. ഐ ആം സോറി ഫോർ ദാറ്റ്. പക്ഷേ അതെല്ലാം നമ്മുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നില്ലേ? നിനക്കറിയോ, ഓരോ ദിവസവും എനിക്ക് ഭയം തോന്നിയിരുന്നു. ഞാൻ ഭയന്നിരുന്നത് എന്തൊക്കെയാണോ സംഭവിച്ചത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുമെന്ന്. ഈ കത്തുണ്ടോ അവനി? എന്നോട് എഴുതാൻ പറഞ്ഞ അതേ ലെറ്റർ തന്നെ ഇത്. ഈ ലെറ്റർ ഞാൻ എപ്പോഴൊക്കെ വായിച്ചാലും അപ്പോഴൊക്കെ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടതായിട്ട് തോന്നും.
കളിക്കുന്നത് പോലെ നീരജിന്റെ മകൾ മിഷ്ടിയെ ഞാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും. നിനക്ക് ഇവളെ ഒരുപാട് നേരം ഒന്നും ഒളിപ്പിച്ചു വെക്കാനാവില്ല, കാരണം ഞാനാണ് നിന്റെ അച്ഛൻ, നിന്റെ യഥാർത്ഥ അച്ഛൻ.